എങ്ങനെയാണ് ഇന്നലത്തെ വാർത്താ കേരളത്തെ പത്രങ്ങൾ അടയാളപ്പെടുത്തിയത് എന്നുകൂടി നമുക്കൊന്ന് പരിശോധിച്ചു വരാം. പ്രധാനമായും പത്രത്തിന്റെ ലീഡ് വാർത്തകൾ എന്താണ്? നമുക്ക് സമയത്തിന്റെ പരിമിതിയുള്ളത് കൊണ്ട് എല്ലാ പത്രങ്ങളിലെയും വിശദമായി പോകാൻ കഴിയില്ല. പ്രധാനമായും ചില പത്രങ്ങൾ എടുത്തു നോക്കിയാൽ മനോരമയിലേക്ക് എത്തിയാൽ പത്രത്തിന്റെ പ്രധാനപ്പെട്ട ലീഡ്, മനോരമയും മാതൃഭൂമിയും എല്ലാം പ്രധാനപ്പെട്ട ലീഡായി നൽകിയിരിക്കുന്നത്, ദ ഹിന്ദു അടക്കമുള്ള പത്രങ്ങളും ലീഡായി നൽകിയിരിക്കുന്നത് ചണ്ഡിഗഡിൽ നടന്ന മേയർ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടതാണ്. ചില പ്രേക്ഷകരെങ്കിലും ആ വാർത്ത ഫോളോ ചെയ്തിട്ടുണ്ടാവില്ല. ചണ്ഡിഗഡിൽ മേയർ തിരഞ്ഞെടുപ്പിനിടയിൽ വലിയ ഒരു അക്രമം നടന്നു. അക്രമം എന്ന് പറയുന്നത് അതിക്രമം എന്ന വാക്കാണ് അതിന് കൃത്യമായി ചേരുക. അവിടെയുള്ള റിട്ടേണിംഗ് ഓഫീസർ, വരണാധികാരി ഉണ്ട്, ആ അനിൽ മസി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഈ വരണാധികാരിയായ അനിൽ മസി അവിടെ ബി ജെ പി കൗൺസിലറായിട്ട് ജയിച്ചുവെന്നയാളെ മേയറാക്കാൻ വേണ്ടി പ്രതിപക്ഷത്തിൻ്റെ, അതായത് ആം ആദ്മി പാർട്ടിയുടെയും കോൺഗ്രസിൻ്റെയും കൗൺസിലർമാരെ 8 പേരെ അയോഗ്യരാക്കാൻ തീരുമാനിച്ചു. അതിനുവേണ്ടി അയാൾ ഈ മാൽപ്രാക്ടീസ് നടത്തി, കൃത്രിമം കാണിച്ചു. ഏതിൽ? ബാലറ്റ് പേപ്പറിൽ കൃത്രിമം കാണിച്ച് 8 ബാലറ്റ് പേപ്പറുകൾ അസാധുവായി പ്രഖ്യാപിച്ചു. ആരുടെ പേപ്പറുകളാണ് അസാധുവായി പ്രഖ്യാപിച്ചത്? ഇന്ത്യ മുന്നണിയുടെ ബാലറ്റ് പേപ്പറുകൾ അസാധുവായി പ്രഖ്യാപിച്ച് ഈ ബി ജെ പിയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടു വന്ന സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ ഈ സൊൻകർ എന്ന് പറയുന്ന ബി ജെ പി കൗൺസിലറെ മേയറാക്കാൻ വേണ്ടി അനിൽ മസി എന്ന് പറയുന്ന വരണാധികാരി നടത്തിയ ശ്രമം, അതിനെ സുപ്രീംകോടതി രൂക്ഷമായ ഭാഷയിലാണ് വിമർശിച്ചത്. ഇത്തരം ക്രമക്കേടുകൾ കണ്ടുകൊണ്ടിരിക്കാൻ കഴിയില്ല ജനാധിപത്യത്തിൽ ഒരു കോടതിക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ് 142-ാം അധികാരം ഉപയോഗിച്ചുകൊണ്ട്, അത് സുപ്രീംകോടതിയിൽ ഉത്തരവ് രാജ്യമൊട്ടാകെ ബാധകമാകുന്ന സുപ്രീംകോടതിക്ക് ലോ ഉറപ്പാക്കാൻ കഴിയുന്ന വകുപ്പാണ്, അതുപയോഗിച്ചുകൊണ്ട് മേയർ തിരഞ്ഞെടുപ്പിൻ്റെ ഫലം കോടതി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇന്ത്യാ മുന്നണിയിലെ സ്ഥാനാർത്ഥിയായ കുൽദീപ് കുമാർ, നേരത്തെ കുൽദീപ് കുമാർ തന്നെയാണ് ജയിച്ചത്, പക്ഷേ അസാധുവാക്കിയപ്പോഴാണ് കുൽദീപ് കുമാർ പരാജയപ്പെടുകയും സൊൻകർ വിജയിക്കുകയും ചെയ്തത്. കുൽദീപ് കുമാറിനെ വിജയിയായി സുപ്രീം കോടതി പ്രഖ്യാപിച്ചു എന്ന വാർത്തയാണ് മനോരമ പത്രവും മാതൃഭൂമി പത്രവും പ്രധാനപ്പെട്ട ലീഡായി കൊടുത്തിരിക്കുന്നത്. അതിൽ മനോരമയുടെ തലക്കെട്ട് കോടതി വിധിച്ചു, ഇന്ത്യ ജയിച്ചു, ഇന്ത്യ മുന്നണി ജയിച്ചു എന്നാണ്. മാതൃഭൂമിയുടെ തലക്കെട്ട് ആ വാർത്തയുമായി ബന്ധപ്പെട്ട് കൊടുത്തിരിക്കുന്നത് മേയർ തെരഞ്ഞെടുപ്പ് ഫലം സുപ്രീംകോടതി റദ്ദാക്കി, ചണ്ഡിഗഡിൽ ബി ജെ പി 8-ൽ എന്നാണ് മാതൃഭൂമി അതിന് തലക്കെട്ട് നൽകിയിരിക്കുന്നത്. കുത്തും മടക്കും കണ്ടെന്ന് വരണാധികാരി പറയുന്നുണ്ട്. വാദം തള്ളിയിരിക്കുകയാണ് സുപ്രീംകോടതി. അപ്രസക്തമായിരുന്നു, അതിൽ മാർക്ക് ചെയ്തത് വരണാധികാരിയാണ്. കൃത്രിമം കാണിച്ചിട്ടുണ്ട്. കൃത്രിമം കാണിച്ച വരണാധികാരിയായ അനിൽ മസിയെ ഈ സുപ്രീംകോടതി പ്രോസിക്യൂട്ട് ചെയ്യാതിരിക്കാൻ കാരണമുണ്ടെങ്കിൽ അതറിയിക്കാനും കൂടി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അനിൽ മസി കുടുങ്ങും. ആ അനിൽ മസി ചെയ്തതാണെങ്കിലും അനിൽ മസിക്ക് ആരെങ്കിലും പിന്തുണ നൽകിയിട്ടുണ്ടെങ്കിലും അവർ ചെയ്തത് ജനാധിപത്യത്തോടുള്ള വലിയ ഒരു പാതകമാണെന്ന കാര്യത്തിൽ സംശയമില്ല. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയായി മനോരമ കൊണ്ടുവരുന്നത് കേരളത്തിന് സർവകലാശാലകളുടെ കേന്ദ്ര പദ്ധതിയുമായി ബന്ധപ്പെട്ട അപേക്ഷകൾ സമർപ്പിക്കാഞ്ഞതു കാരണം ശതകോടികൾ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നതാണ്. കേരള സർവകലാശാലയുടെ അപേക്ഷയും സംസ്ഥാന സർക്കാർ വെച്ചു താമസിച്ചതിനെ തുടർന്ന് 100 കോടിയോളം രൂപ വിവിധ സർവകലാശാലകളുടെ ഗ്രാന്റായി കേന്ദ്ര സർക്കാരിൽ നിന്ന് കിട്ടേണ്ടത് നഷ്ടപ്പെട്ടു എന്ന വാർത്തയും മനോരമ ആദ്യ പേജിൽ നൽകുന്നുണ്ട്. മറ്റൊരു വിചിത്ര ഉത്തരവ് ഇന്നലെ സപ്ലൈകോ MD പുറത്തിറങ്ങിയിരുന്നു. എന്താണെന്നറിയാമോ? സാധാരണ സപ്ലൈകോയിൽ സാധനങ്ങളില്ല എന്ന് പറഞ്ഞ് നമ്മൾ ദൃശ്യങ്ങൾ കാണിക്കാറുണ്ട്. ആ വാർത്തകളൊന്നും ഇനി നമുക്ക് കാണിക്കാൻ കഴിയില്ല. മാധ്യമങ്ങളെ അടക്കം സാധനമില്ലാത്ത സപ്ലൈകോയുടെ പടമെടുക്കരുത് എന്ന ഒരു ഉത്തരവിൽപ്പെടുത്തിയിരിക്കുകയാണ് സപ്ലൈകോ CMD ആയ, ആരാണ് കക്ഷിയെന്നറിയാമല്ലോ, ശ്രീറാം വെങ്കിട്ടരാമൻ. ശ്രീറാം വെങ്കിട്ടരാമൻ്റെ ഈ വിചിത്രമായ സർക്കുലറാണ്. അതായത് ഒഴിഞ്ഞിരിക്കുകയാണ് റാക്കറ്റെങ്കിൽ ആ റാക്കറ്റിൽ കയറി ഇനി മാധ്യമ സ്ഥാപനങ്ങൾക്ക്, സപ്ലൈകോ സ്ഥാപനങ്ങളുടെ ഉള്ളിൽ കയറി ദൃശ്യങ്ങൾ പകർത്താൻ കഴിയില്ല. അത് അന്യായമല്ലേ? സപ്ലൈകോ പൊതുമേഖലാ സ്ഥാപനമല്ലേ? അവിടെ സാധനങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്ന് പൊതുസമൂഹത്തെ അറിയിക്കേണ്ടത് മാധ്യമങ്ങളുടെ ജോലിയല്ലേ? ആ മാധ്യമങ്ങളുടെ അവകാശത്തിന്മേലാണ് CMD ആയ ശ്രീറാം വെങ്കിട്ടരാമൻ്റെ സർക്കുലർ വന്നിരിക്കുന്നത്. മറ്റൊരു പ്രധാന വാർത്തയുള്ളത് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ പ്രതിയെ കണ്ടെത്താൻ കഴിയുന്നില്ല പോലീസിനെന്ന വാർത്തയുണ്ട്. സോണിയാഗാന്ധിയും BJP അധ്യക്ഷനായ JP നദ്ദയും യഥാക്രമം രാജസ്ഥാനിൽ നിന്നും ഒപ്പം ഗുജറാത്തിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടു രാജ്യസഭയിലേക്ക് എന്ന വാർത്തയും പത്രം ആദ്യ പേജിൽ തന്നെ പ്രധാനമായിട്ടും നൽകുന്നു. മാത്രവുമല്ല, ആൻറ്റിബയോട്ടിക്കുകൾ നമ്മൾ ധാരാളം ഉപയോഗിക്കാൻ പാടില്ലാത്ത ആൻറ്റിബയോട്ടിക്കുകൾ നീല കവറിൽ നൽകണം എന്ന ഉത്തരവ് സംസ്ഥാനത്തെ ആരോഗ്യവകുപ്പ് പുറത്തിറക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇനി മുതൽ നമുക്ക് ആൻറ്റിബയോട്ടിക്കുകൾ കിട്ടുമ്പോൾ അവ തിരിച്ചറിയാൻ വേണ്ടി ആ ആൻറ്റിബയോട്ടിക് ഗുളികയിട്ടിരിക്കുന്ന കവറുകൾ നീല കവറുകളായിരിക്കും എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മാതൃഭൂമി പത്രത്തിലേക്ക് വന്നാൽ ഇന്ന് മാതൃഭാഷാ ദിനമാണ്, അത് പത്രം ഓർമ്മിപ്പിക്കുന്നുണ്ട് ആദ്യ പേജിൽ. ഒപ്പം ചണ്ഡിഗഡിലെ വാർത്തയും പ്രധാനപ്പെട്ട ലീഡ് വാർത്തയായി നൽകുന്നു. ഒപ്പം മറ്റൊരു വാർത്തയുള്ളത് വനം വകുപ്പ് ആകെ കുടുങ്ങിക്കിടക്കുകയാണ്. വയനാട്ടിലും
ഇടുക്കിയിലും പാലക്കാട്ടുമൊക്കെ വന്യജീവി ആക്രമണം രൂക്ഷമാവുന്ന സാഹചര്യത്തിൽ ഏകദേശം പ്രതിരോധത്തിലായിരിക്കുകയാണ് വനംവകുപ്പ്. ആ ഘട്ടത്തിൽ വനംവകുപ്പിന് ജി എസ് ടിയുടെ വക ഒരു ഇരുട്ടടി കൂടി സംഭാവന. എന്താണ്? പെരിയാർ പറമ്പിക്കുളം കടുവ ഫൗണ്ടേഷനുകൾക്ക് അവിടെ ഇക്കോ ടൂറിസം പദ്ധതിയുടെ ഭാഗമായി ലഭിച്ച വരുമാനത്തിന് 8.13 crore പിഴ ചുമത്തിയിരിക്കുകയാണ് കേന്ദ്രം. അത് നിലവിൽ ആ പദ്ധതിയെ എങ്ങനെയാണ് ബാധിക്കുക എന്നതിനും പറയേണ്ടത് വനംവകുപ്പ് മന്ത്രിയാണ്. ആ വിഷയത്തിൽ വനംവകുപ്പ് മന്ത്രിയുടെ പ്രതികരണം നമ്മൾ എടുക്കണം. പെരിയാർ കടുവ ഫൗണ്ടേഷന് 5 crore പറമ്പിക്കുളം ഫൗണ്ടേഷന് 2.25 crore 2.96 crore കേന്ദ്ര സർക്കാർ ചുമത്തിയിരിക്കുന്നത്. ആ ജി എസ് ടി കുടിശ്ശിക അടച്ചേ മതിയാകൂ എന്നാണ് പറയുന്നത്. മറ്റൊരു വാർത്തയുള്ളത്, നിങ്ങൾ ഐഫോൺ ഉപയോഗിക്കുന്നവരാണെങ്കിൽ മോഷണം പോയ ഐഫോൺ കണ്ടെത്താൻ ആപ്പിളിന് ബാധ്യതയില്ല എന്ന വിവരം ആപ്പിൾ അറിയിച്ചിട്ടുണ്ട്. മോഷണം പോയ ഐഫോൺ എവിടെയെന്ന് അവർ തന്നെ കണ്ടെത്തുന്ന സവിശേഷ തിരിച്ചറിയൽ നമ്പറിൻ്റെ, അതായത് നമ്മൾ IME നമ്പർ ഉപയോഗിച്ചാണല്ലോ, അത് ഉപയോഗിച്ച് ആപ്പിൾ കമ്പനിക്ക് കണ്ടെത്താൻ ബാധ്യതയില്ല എന്നാണ് സുപ്രീം കോടതിയിൽ കമ്പനി അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇനി ആപ്പിൾ ഫോണാണ് ഐഫോണുകളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് കണ്ടെത്താൻ കമ്പനിക്ക് അധികാരമില്ല എന്ന വാർത്ത കൂടിയുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഹിന്ദു പത്രത്തിലേക്ക് എത്തിയാൽ പ്രധാനമായും പത്രത്തിൻ്റെ തലക്കെട്ടായി ആദ്യ പേജിൽ നൽകിയിരിക്കുന്നത് സുപ്രീം കോർട്ട് ഡിക്ലെയേഴ്സ് ആം ആദ്മി പാർട്ടി ലീഡർ ആസ് മേയർ ഓഫ് ചണ്ഡിഗഡ്. ആം ആദ്മി പാർട്ടി നേതാവായ കുൽദീപ് കുമാറിൻ്റെ മേയർ സ്ഥാനാർത്ഥിത്വത്തെ അംഗീകരിച്ചുകൊണ്ട്, മേയർ ആയി കുൽദീപ് കുമാറിനെ അംഗീകരിച്ചുകൊണ്ടുള്ള സുപ്രീം കോടതി വിധി. ഹിന്ദു പത്രവും പ്രധാനപ്പെട്ട വാർത്തയെ ആദ്യ പേജിൽ തന്നെ നൽകുന്നു. അനിൽ മസിയയുടെ ചിത്രവും ഹിന്ദു പത്രം ആദ്യ പേജിൽ നൽകുന്നുണ്ട്. മറ്റൊരു പ്രധാന വാർത്തയുള്ളത്, മഹാരാഷ്ട്ര മേക്സ് വേ ഫോർ 10% ക്വാട്ട ഫോർ ഓൾ മറാത്താസ്. എല്ലാ മറാത്ത വംശത്തിൽ പിറന്നവർക്കും 10% സംവരണത്തിലുള്ള നീക്കവുമായി വരുന്നു ഏക്നാഥ് ഷിൻഡെയും ദേവേന്ദ്ര ഫഡ്നവിസും മഹാരാഷ്ട്രയിൽ എന്നുള്ളതാണ്. തിരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള നീക്കമായി നമുക്കതിനെ കണക്കാക്കാം. കേരളത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ ആൻറ്റിബയോട്ടിക്കുകൾ നീലക്കവറിലിടുന്ന വാർത്തയും ഹിന്ദു പത്രം വളരെ പ്രധാനപ്പെട്ട വാർത്തയായി ആദ്യ പേജിൽ തന്നെ ക്യാരി ചെയ്യുന്നുണ്ട്. ഒപ്പം സംസ്ഥാനത്തിന് 13 crore ഈ വന്യമൃഗ മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണത്തിന് വേണ്ടി അനുവദിച്ചിട്ടുണ്ട് എന്നാണ് AK ശശീന്ദ്രൻ പറഞ്ഞത്. ആ വാർത്തയും ഇന്നലെ സർവകക്ഷി യോഗത്തിന് ശേഷമുള്ള ബ്രീഫിംഗും പത്രം ആദ്യ പേജിൽ തന്നെ പ്രധാനപ്പെട്ട വാർത്തയായി നൽകുകയും ചെയ്യുന്നു. ഇതൊക്കെയാണ് ഇന്ന് പ്രധാനമായിട്ടും പത്രങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന വാർത്തകൾ.